നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. വിനായകനെ ന്യൂജൻ അയ്യങ്കാളി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നവർ ഈ വീഡിയോ കൂടി ഒന്ന് കാണണം. വിനായകൻ പൊതുസമൂഹത്തിലും സ്വന്തം ഫ്ളാറ്റിലുമൊക്കെ സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളാണെന്ന് വ്യക്തമാക്കുന്ന വീഡിയോകളിൽ ഒന്നാണിത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് സ്വന്തം ഫ്ളാറ്റിലെ റെസിഡന്റ് അസോസിയേഷൻകാരെ വിനായകൻ അസഭ്യം പറയുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. കേട്ടാൽ അറയ്ക്കുന്ന പദപ്രയോഗങ്ങളായതിനാൽ അത് പൂർണ്ണമായും പ്രേക്ഷകരെ കേൾപ്പിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം എറണാകുളം നോർത്ത് പോലീസ് വിനായകനെ നീയൊന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. പക്ഷേ ഈ വിനായകൻ മികച്ച നടനൊക്കെ ആയിരിക്കും, എന്നാൽ ഈ രീതിയിൽ മറ്റുള്ളവരെ അസഭ്യം പറയുകയും അപമാനിക്കുകയും ചെയ്യുന്ന വിനായകന് ആരാണ് ഈ രീതിയിൽ പെരുമാറാൻ ലൈസൻസ് നൽകിയതെന്ന ചോദ്യം പൊതുസമൂഹം പോലും ഉയർത്തുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നന്ദകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നന്ദൻ, ഈ കഴിഞ്ഞ ദിവസം എറണാകുളം നോർത്ത് പോലീസ് വിനായകനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഉണ്ടായ സംഭവവികാസങ്ങളാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളടക്കം ഏറെ ചർച്ചയായതാണ്, വിവാദങ്ങളായതാണ്. വിനായകനെ അനുകൂലിച്ചും എതിർത്തും ഒക്കെ രണ്ടു പക്ഷങ്ങൾ പൊതുസമൂഹത്തിൽ, അതായത് ഈ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കാരണം ഒരു കാരണവശാലും വിനായകനെ പോലീസ് അധിക്ഷേപിച്ചതിനെ നമ്മൾ അനുകൂലിക്കുന്നില്ല. പക്ഷേ ഇതിന് മുൻപ് വിനായകൻ പലരെയും, സ്ത്രീകളെ അടക്കം, വനിതാ മാധ്യമ പ്രവർത്തകരെ അടക്കം അധിക്ഷേപിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്. ഈ ഇത് ഇപ്പോൾ നമ്മൾ കാണിച്ച, പ്രേക്ഷകരെ കാണിച്ച ദൃശ്യം രണ്ട് മാസങ്ങൾക്ക് മുൻപാണ്. സ്വന്തം റെസിഡന്റ് അസോസിയേഷനിൽ അവിടുത്തെ ആളുകളെ പുലഭ്യം പറയുന്ന, അസഭ്യം പറയുന്ന വിനായകൻ്റെ ഒരു ദൃശ്യമാണിത്. എന്താണ് ആ സംഭവത്തിൻ്റെ ഒരു പശ്ചാത്തലം? ഏറ്റവും പ്രധാനമായും ഇപ്പോൾ നേരത്തെ ടോം സൂചിപ്പിച്ച പോലെ തന്നെ വിനായകനെ ന്യൂ ജനറേഷൻ അയ്യങ്കാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അനുകൂലിച്ചുകൊണ്ട് വിനായകനെതിരെ നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. അപ്പോഴും ഒരു സംശയം ബാക്കിയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാനൂരിൽ ചൊക്ലിക്കടുത്തൊരു സനൂപ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ സനൂപ് പോലീസ് ഉദ്യോഗസ്ഥരോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി, എന്താണ് ഈ സീറ്റ് ബെൽറ്റ് നിങ്ങൾക്ക് ഇടാൻ കഴിയില്ലേ, സീറ്റ് ബെൽറ്റ് കൊണ്ട് യാത്ര ചെയ്യേണ്ടതാണ്, അതാണ് നിയമം എന്ന് ചോദിക്കുന്ന ഒരു സംഭവമുണ്ടായി. അതിനുശേഷം സനൂപിനെതിരെ പോലീസ് കേസെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോരുന്നു. അന്ന് ഈ ഒരു പുരോഗമനവാദികളും സനൂപിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതോ അല്ലെങ്കിൽ ഈ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് കാണുന്നതോ നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷേ വിനായകന് മാത്രം ഒരു ഇപ്പോൾ വലിയ തോതിൽ നിരവധി ആൾക്കാർ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അതിൽ പലർക്കും എന്താണ് സംഭവം, എന്താണ് നടന്ന സംഭവം എന്താണെന്ന് കൃത്യമായി അറിയാത്തതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. കാരണം ഈ അല്പം മുമ്പ് ന്യൂസ് 18 പുറത്തുവിട്ട ഈ ഒരു ദൃശ്യങ്ങൾ, അത് രണ്ട് മാസം മുമ്പ് കല്ലൂരിലെ വിനായകന്റെ ഫ്ളാറ്റിൽ നടന്ന സംഭവമാണ്. അവിടെ അന്ന് മദ്യപിച്ചുകൊണ്ട്
കൊണ്ട് അന്ന് ഫ്ളാറ്റിൽ വന്ന ആ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ ഈ മോശമായ അസഭ്യം പറയുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടത്. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇത് സ്ഥിരമായി സംഭവിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ ഈ ഫ്ളാറ്റിലുള്ള ആൾക്കാർ പറയുന്നത്. ഇതിനു മുമ്പ് മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നു, സ്ത്രീകളെ അസഭ്യം പറയുന്നു, കുട്ടികളെ അസഭ്യം പറയുന്നു. അങ്ങനെ ഈ വിനായകൻ അവിടെ ഒരു സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു എന്ന് തന്നെയാണ് ഈ ഫ്ളാറ്റിലെ ആൾക്കാരൊക്കെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ 2 മാസം മുമ്പ് നടന്ന ഈ ഒരു സംഭവത്തിന് ശേഷം ഫ്ളാറ്റിലെ ആ താമസിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ കേസ് കൊടുക്കുകയും അത് പിന്നീട് ഹൈക്കോടതിയിൽ വെച്ച് വിനായകന്റെ നേതൃത്വത്തിൽ അത് ഒത്തുതീർപ്പിലേക്ക് എത്തുകയും ചെയ്യുന്നു. അന്ന് ഒത്തുതീർപ്പിലേക്ക് എത്തിയ സമയത്ത് തന്നെ വിനായകൻ പറഞ്ഞത് ഇനി ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കേസ് ഒത്തുതീർപ്പിലേക്ക് എത്തിയത്. പക്ഷേ അതിനുശേഷവും പിന്നീട് മാസങ്ങൾക്ക് ശേഷവും വീണ്ടും ഈ ഭാര്യയുമായി വഴക്കിടുന്നു. ഈ ഭാര്യയുമായി ഈ ഫ്ളാറ്റിൽ പല തവണ ഇതിനു മുമ്പ് വഴക്കിട്ട് അവിടെ സമീപത്ത് താമസിക്കുന്നവർക്കൊക്കെ തന്നെ ഒരു ശല്യമായിട്ടുണ്ട് എന്നാണ് നമുക്ക് അവിടുന്ന് ലഭിച്ച ഒരു വിവരം. അങ്ങനെയാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് വൈകുന്നേരത്തോടുകൂടി ഇത്തരത്തിൽ ഭാര്യയും വിനായകനും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം വിനായകൻ തന്നെ പോലീസുകാരെ നേരിട്ട് ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തു. അവിടെ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും അവിടെ എത്തിയിരുന്നു. പക്ഷേ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഈ മഫ്തി വേഷത്തിലാണ് എത്തിയത്, യൂണിഫോമിലല്ലായിരുന്നു. അത് വിനായകൻ ചോദ്യം ചെയ്യുകയുണ്ടായി. അതിനുശേഷം പോലീസിനെ പലതവണ പ്രകോപിപ്പിക്കുകയും പോലീസിനെതിരെ ഈ ശാപവാക്കുകൾ ചൊരിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരെ എത്തുകയും ചെയ്തു. അങ്ങനെ പോലീസിനെ പലതരത്തിൽ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഒരു വീട്ടിൽ ഒരു കുടുംബ വഴക്ക് നടക്കുമ്പോൾ പോലീസിനെ അറിയിക്കുകയാണെങ്കിൽ പോലീസ് എത്രയും വേഗം അവിടെ എത്താനാണ് ശ്രമിക്കുക. അവിടെ പോലീസ് ഒരു തരത്തിലും മറ്റു കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ യൂണിഫോം ധരിച്ചതിന് ശേഷം എത്താം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അപ്പോഴും കൃത്യമായ രീതിയിൽ പോലീസ് അവിടെ എത്തി കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചറിയുകയും മൊഴി രേഖപ്പെടുത്തുകയുമാണ് പതിവ്. അക്കാര്യങ്ങൾ തന്നെയാണ് പോലീസ് ഇപ്പോഴും ചെയ്യുകയും ചെയ്തത്. പക്ഷേ അവിടെ വെച്ചാണ് പോലീസിനെതിരെ വലിയ തോതിൽ ശാപവാക്കുകളും അതോടൊപ്പം തന്നെ പ്രകോപനപരമായ രീതിയിൽ അസത്യം പറയുന്ന രീതിയിലേക്ക് വിനായകൻ പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ആ മൊഴി രേഖപ്പെടുത്തി അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ച് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയതിനു ശേഷം വിനായകൻ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പിന്തുടർന്ന് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തു. അവിടെ വെച്ച് സ്റ്റേഷനിൽ വെച്ച് പുക വലിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് സിഗരറ്റ് എടുത്ത് പുക വലിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് കണ്ടതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അവിടെ വെച്ച് പിഴയടപ്പിക്കുകയും ചെയ്തു. അത് പിന്നീട് വീണ്ടും സംസാരങ്ങളിലേക്ക് പോയി, വാക്കുതർക്കങ്ങളിലേക്ക് പോയി. പോലീസ് ഉദ്യോഗസ്ഥർ ആരാണെന്ന് ചോദിച്ചറിയുന്നു, ഐഡന്റിറ്റി കാർഡ് ചോദിക്കുന്നു. അങ്ങനെ തരത്തിലുള്ള വിവിധ ദൃശ്യങ്ങളാണ് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്ത്. എന്തായാലും അതിനുശേഷമാണ് ഈ സംഭവം. പോലീസ് സ്റ്റേഷനിലെ, നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ഏതാനും ചില ദൃശ്യങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്, സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. അവിടെ പോലീസിന് നേരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത്? ആ ഫ്ളാറ്റ് മുതൽ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അതിനുശേഷം വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴൊക്കെ വിനായകൻ നടത്തിയ പരാക്രമങ്ങൾ, അതിനെക്കുറിച്ച് ഒരുപക്ഷെ പൊതുസമൂഹങ്ങൾ അറിഞ്ഞു കാണില്ല, അതിലൊരുപക്ഷെ അത് ചർച്ചയായിരുന്നില്ല. എന്താണ് ഈ ഒരു നന്ദൻ സൂചിപ്പിച്ചതുപോലെ ഈ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ വിനായകൻ പോലീസ് ജീപ്പിനകത്ത് നിന്ന് പോലും വലിയ രീതിയിൽ മോശമായി പോലീസുകാരോട് പെരുമാറിയിരുന്നു. ആ ഓഡിയോ കൂടി ഒന്ന് കേൾക്കാം. പിള്ളേരൊക്കെ കുഷ്ഠരോഗം വന്ന് പണ്ടാരടിഞ്ഞു പോകും. ആ നോക്കാം, ഭാര്യനൊക്കെ കണ്ടവര് കളിക്കും. ആ കുടുംബം പണ്ടാരടിഞ്ഞു പോകും. എഴുതി വെച്ചേര ഞാൻ, കുടുംബമൊക്കെ പണ്ടാരടിഞ്ഞു പോകും. ആ ഞാൻ അത്ര വലിയ തെറ്റെയ്തവനല്ല ഈ ലോകത്ത്, ഞാൻ അത്ര വലിയ തെറ്റെയ്തവനല്ല. കുടുംബമൊക്കെ പണ്ടാരടിഞ്ഞു പോകും, നമുക്ക് നോക്കാല. എന്തായാലും ഞാൻ മരിക്കണ സമയത്ത് തന്നെ നിങ്ങളൊക്കെ മരിക്കുള്ളൂ. കുടുംബമൊക്കെ പണ്ടാരടിഞ്ഞു പോകും, കുടുംബമൊക്കെ പണ്ടാരടിഞ്ഞു പോകും. ആ നമുക്ക് നോക്കാം. ആ ശരി ജെല്ലി, ആ മനസ്സിലായി. ഈ പുള്ളിക്കാരൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഫോൺ വിളിച്ചത് തന്നെ. ഈ പുള്ളിക്കാരൻ പറഞ്ഞിട്ടാണ് ഞാൻ ഫോൺ വിളിച്ചത് തന്നെ. അതൊക്കെ പല ആൾക്കാർക്കും വിളിച്ചു പറയാം, ആർക്ക് വേണേലും വിളിച്ചു പറയാം. ഞാൻ ഒറ്റക്കാണ് വണ്ടിയില്, ഞാൻ ഒറ്റക്കാണ് വണ്ടിയില്. അല്ലാതെ എന്റെ കുടുംബക്കാരൊന്നും അല്ല എന്റെ വണ്ടിയിലുള്ളത്. ഞാൻ ഒറ്റക്കാണ് വണ്ടിയില്, പണ്ടായി അടങ്ങി പോകും കുടുംബം. എഴുതി വെച്ചേര ഞാൻ. നന്ദനിലേക്ക് വേണ്ട നന്ദൻ, ഈ പോലീസ്
വിനായകനെ നീ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത് അയാളുടെ ഒരു ദളിതനായതുകൊണ്ടാണ് അയാൾ ആ രീതിയിൽ അധിക്ഷേപിച്ചത്. മോഹൻലാലോ മമ്മൂട്ടിയൊക്കെ ആയിരുന്നുവെങ്കിൽ ഇതേ രീതിയിൽ പോലീസ് പെരുമാറുമായിരുന്നോ എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വിനായകനെ അനുകൂലിച്ചെന്നവർ ചോദിച്ചത്. പക്ഷേ ഏത് കൊച്ചി പോലീസ് നമുക്കറിയാം ഇതിനു മുൻപ് പലരോടും മോശമായി പെരുമാറിയിട്ടുണ്ട്. കാരണം ഡി ജി പിയും ഹൈക്കോടതിയും പോലും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതൊരു സാധാരണക്കാരനെയും സാറെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യണം, എടാ പോടാ നീ എന്നൊക്കെ വിളിക്കുന്ന പ്രവണത പോലീസ് ഒഴിവാക്കണമെന്ന് പലതവണ പോലീസിന് താക്കീത് നൽകിയിട്ടുണ്ട്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് പോലീസ് വിനായകനെ നീ എന്ന് വിളിച്ചത് എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ് നമ്മൾ അല്പസമയം മുമ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അതേ രീതിയിൽ ശാപവാക്കുകൾ ചൊരിയുക, വിനായകൻ്റെ ഫ്ളാറ്റിലെത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥയോട് പോലീസ് ജീവനക്കാരിയോട് വിനായകൻ വളരെ മോശമായ രീതിയിൽ അസഭ്യവർഷം ചൊരിഞ്ഞു എന്നൊക്കെയാണ് പോലീസുകാർ പറയുന്ന കാര്യം. ആ ഒരു സാഹചര്യത്തിൽ സഖി കെട്ട് പോലീസ് ആ രീതിയിൽ പെരുമാറി എന്നാണ് പോലീസിലുള്ളവർ പോലീസിനെ അനുകൂലിക്കുന്നവരും പോലീസുകാരും നമ്മോട് വിശദീകരിച്ച കാര്യം. ഒരുപക്ഷേ ആ ഒരു സംഭവം ഇത് ഞാൻ മനസ്സിലാക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോഴുള്ള ആ ഒരു ഓഡിയോ സംഭാഷണം എന്നാണ് അല്ലേ നന്ദൻ? തീർച്ചയായും ആ സമയത്ത് ഇത്തരത്തിൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് പോലീസുകാർക്ക് മനസ്സിലായതിനു ശേഷമാണ് വിനായകനെ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഈ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്താണ് ഇത്തരത്തിൽ പോലീസുകാർക്കെതിരെ ശാപമായ വാക്കുകളും നിരന്തരം പോലീസുകാരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്കുള്ള വാക്കുകളും അതോടൊപ്പം തന്നെ പ്രകോപനപരമായ രീതിയിൽ സംസാരിക്കുകയും ഒക്കെ തന്നെ വിനായകൻ ചെയ്തു. അതിനുശേഷം അവിടെ വച്ച് വൈദ്യപരിശോധന നടത്തുന്ന സമയത്ത് തന്നെ അവിടുത്തെ ഡോക്ടർമാർക്കെതിരെയും ഇത്തരത്തിൽ മോശമായി പെരുമാറി എന്ന് നടത്തുന്ന ആരോപണങ്ങളും പോലീസ് ഉയർത്തുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇല്ല. പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണിത്. അതുകൊണ്ട് തന്നെ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലായത് ഇത്തരത്തിൽ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയ സമയത്ത് തന്നെ ഡോക്ടർമാർക്കെതിരെയും നഴ്സുമാർക്കെതിരെയും ഒക്കെ തന്നെ വലിയ തോതിൽ മോശമായ രീതിയിൽ സംസാരം വിനായകൻ നടത്തി എന്നുള്ളതാണ്. അതിനുശേഷം രണ്ടാമത് വീണ്ടും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന സമയത്തും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഒക്കെ തന്നെ വീണ്ടും ഈ മോശമായ രീതിയിലുള്ള പദങ്ങൾ ഉപയോഗിച്ച് താൻ മോശമാണ് എന്ന രീതിയിൽ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് വളരെ മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ പോയിരുന്നു. വീണ്ടും വീണ്ടും ഒരു കാര്യത്തിൽ വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രകോപനപരമായ രീതിയിൽ വിനായകൻ സംസാരിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു പരിധി വിട്ടതിന് ശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഒച്ചയെടുത്ത് സംസാരിക്കേണ്ടി വന്നത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിൽ പ്രകാരം എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ വലിയ തോതിൽ ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും ഒരു പോലീസ് ഉദ്യോഗസ്ഥയെയും അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരെയും സി ഐ അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ മോശമായ അസഭ്യം പറഞ്ഞതിന് ജാമ്യത്തിൽ വിട്ടത് എന്തിനാണ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെയുണ്ട്. ആ ഒരു സമയത്താണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വിനായകനെതിരെ വലിയ രീതിയിൽ അനുകൂലമായ രീതിയിൽ വിനായകനെ സപ്പോർട്ട് ചെയ്ത് നിരവധി ആൾക്കാർ രംഗത്ത് വരുന്നത്. അതായത് ന്യൂ ജനറേഷൻ അയ്യങ്കാളി എന്ന രീതിയിലാണ്. അതായത് പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന എല്ലാവരെയും ഇങ്ങനെ കാണുമോ എന്നൊരു കാര്യം കൂടി നമുക്ക് തിരിച്ചു ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചൊക്ലി സ്വദേശി കൂടെയായ ഞാൻ സനൂപിന്റെ കാര്യം കൂടി അല്പം മുമ്പ് ഞാൻ പറഞ്ഞത്. അന്ന് സനൂപ് പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുക തന്നെയാണ് ഉണ്ടായത്. കാരണം പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്ത സമയത്ത് എന്തുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നൊരു ചോദ്യം അത് കൃത്യമായി ചോദിച്ചു. അന്ന് ആരും തന്നെ സനൂപിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ സനൂപിനെ അനുകൂലിച്ചുകൊണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നതായി നമ്മൾ കണ്ടതില്ല. പക്ഷേ വിനായകനെതിരെ മാത്രം ഇപ്പോൾ ഒരു ജാതി അധിക്ഷേപം നടന്നു. വിനായകൻ കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസുകാർ പെരുമാറിയത് എന്ന തരത്തിലുള്ള ഒരു ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ വാട്സപ്പിലും അതോടൊപ്പം തന്നെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരവധി പേരുമായി രംഗത്ത് വരുന്നത്. പ്രധാനമായും ഈ വിഷയത്തിൽ ഫ്ളാറ്റിലെ മറ്റ് നിവാസികൾ പറയുന്നത് വിനായകൻ പല തവണ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഹൈക്കോടതി വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പല ആൾക്കാരും നിരവധി തവണ ഈ ഫ്ളാറ്റിലെ അസോസിയേഷനിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ വിനായകനെ അവിടെ ഫ്ളാറ്റിലുള്ളവർ തന്നെ ആരും തന്നെ അനുകൂലിക്കുന്നില്ല. കാരണം വലിയ തോതിൽ നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ട ആ ഒരു ദൃശ്യങ്ങളിലൊക്കെ തന്നെ വിനായകൻ വളരെ മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങളാണ് ഉന്നയിക്കുന്നത്. അതും മദ്യപിച്ച് തന്നെയാണ് ഇത്തരത്തിൽ പദപ്രയോഗങ്ങൾ ഉന്നയിച്ചത് എന്ന് നമുക്ക് വ്യക്തമാണെന്ന ഒരു വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിനായകനെതിരെ ഇപ്പോൾ ഈ അനുകൂലിച്ച് രംഗത്ത് വരുന്നവർ കഥയറിയാതെ ആട്ടമാടുകയാണ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് തന്നെയാണ് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഇനിയും വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല വിനായകനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ സാഹചര്യമുണ്ടെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുള്ളത്. ടോം എസ് വ്യക്തമാണ്. നന്ദനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്നും കെ ആർ നാരായണനെ പോലെ ഒരു മഹാനായ വ്യക്തിയെ
സംഭാവന നൽകിയ നാടാണ് നമ്മുടേത്. അയ്യം വിജയനെ പോലെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നിറകയിൽ ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്നും ഉയർന്നു വന്ന വ്യക്തിയാണ് അയ്യം വിജയൻ. അതുപോലെ കലാഭവമണിയെ പോലെ നിരവധി പ്രതിഭകളെയൊക്കെ സമ്മാനിച്ച നാടാണ്. അവരെ ഒന്നും നമ്മുടെ സമൂഹം, നമ്മുടെ നാട് ജാതി പറഞ്ഞോ മറ്റോ അധിക്ഷേപിച്ചിട്ടോ നിറത്തിൻ്റെ പേരിലോ അധിക്ഷേപിച്ചിട്ടോ, പക്ഷേ എന്തുകൊണ്ടാണ് വിനായകനെതിരെ ഒരു അധിക്ഷേപം ഉണ്ടായെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാണ്, പൊതു മറ്റുള്ളവരെ അപമാനിക്കുന്ന പ്രവണത, അസഭ്യം പറയുന്ന പ്രവണതയാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വിനായകനെ എതിർക്കുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ റെസിഡൻ്റ് അസോസിയേഷനിൽ വിനായകൻ നടത്തിയ ആ പരാക്രമം, തെറി അഭിഷേകം, അത് അപലപനീയം തന്നെയാണ്, എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ വിനായകൻ എന്ന ആ ഒരു നടനെ, ഒരു പ്രതിഭയെ നമ്മൾ ആദരിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. സ്പോട്ട് ലൈവിന് പോകുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലേക്കാണ്. നെയ്യാറ്റിൻകരയിൽ നിർത്തിയിട്ടിരുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിന് നേരെ വാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച രണ്ടുപേരെ പോലീസ് പിടികൂടി. മേലാടിയൂർ സ്വദേശി അനന്തു, വിഷ്ണുപുരം സ്വദേശി അഖിൽ എന്നിവരെയാണ് നെയ്യാറ്റിൻകര പോലീസ് അറസ്റ്റ് ചെയ്തത്. നെയ്യാറ്റിൻകര ഗേൾസ് ഹൈസ്കൂളിന് സമീപത്തെ ട്രാഫിക് ബ്ലോക്കിലായിരുന്ന തമിഴ്നാട് ബസ് ഡ്രൈവർക്കും യാത്രക്കാർക്കും നേരെയായിരുന്നു യുവാക്കളുടെ പരാക്രമം. വിശദാംശങ്ങളുമായി വി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഈ ഗുണ്ടാ സംഘങ്ങൾ അഴിഞ്ഞാടുന്ന നിരവധി സംഭവങ്ങൾ ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു കാഴ്ചയാണ് നെയ്യാറ്റിൻകരയിൽ കണ്ടത്. ഏതെങ്കിലും ഒരു പ്രകോപനം എന്താണ് ഈ രീതിയിൽ യുവാക്കൾ ഈ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ഒരു പ്രകോപനം? ടോം, സംഭവം ഇങ്ങനെയാണ്. അതായത് നവരാത്രി ഉത്സവം കഴിഞ്ഞ് ഈ തമിഴ്നാട്ടിലേക്ക് തിരികെ വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്ന ഘോഷയാത്ര, തമിഴ്നാട്ടിൽ നിന്ന് ഘോഷയാത്ര ആയി വിഗ്രഹങ്ങൾ കൊണ്ടുവരുന്നത് പോലെ തന്നെ തിരിച്ചും ഘോഷയാത്രയായി തന്നെയാണ് ഈ ഉത്സവശേഷം വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ റോഡ് ബ്ലോക്കാവുന്നു. ഈ ഘോഷയാത്രയുടെ ഭാഗമായി തന്നെ റോഡ് ബ്ലോക്കാവുന്നു. ആ സമയത്താണ് ഈ തമിഴ്നാട് സ്റ്റേറ്റ് ബസ്സും നിർത്തിയിടുന്നത്. യാത്രക്കാർ നിറയെ ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ ഭാഗത്തേക്ക് പോകുന്ന ബസ്സായിരുന്നു. ഈ സമയത്ത് ഈ പ്രതികൾ, രണ്ട് യുവാക്കൾ, അഖിലും അനന്തും, രണ്ടുപേരും നെയ്യാറ്റിൻകര സ്വദേശികളാണ്. ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവർ രണ്ടുപേരും എത്തുകയും കയ്യിലുണ്ടായിരുന്ന വാൾ അത് വീശുകയുമായിരുന്നു. ഈ ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവർക്ക് നേരെയാണ് ആദ്യം വാൾ വീശുന്നത്. ഒരു പ്രകോപനവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പോലീസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴും ഏതെങ്കിലും തരത്തിൽ ഈ ഘോഷയാത്ര കടന്നുപോകുന്നതിൻ്റെ ഭാഗമായി ട്രാഫിക് ബ്ലോക്കുണ്ടായി. അങ്ങനെ ആ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്ന തമിഴ്നാട് ബസ് ഈ യുവാക്കളുമായി, യുവാക്കളുടെ വാഹനത്തിന് നേരെ ചെല്ലുകയോ അല്ലെങ്കിൽ ഓവർടേക്കിങ്ങിൻ്റെ പ്രശ്നമോ അങ്ങനെ ഒരു കാര്യവും അവിടെ ഉണ്ടായിട്ടില്ല. ഈ യുവാക്കൾ രണ്ടുപേരും എത്തുകയും വാൾ ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവർക്ക് നേരെ വീശുകയുമായിരുന്നു. മാത്രവുമല്ല, ആ ബസ്സിൻ്റെ സൈഡ് മിറർ അത് തല്ലി തകർക്കുകയും ചെയ്തു. തുടർന്ന് ഈ ബസ്സിന് പിന്നിലുണ്ടായിരുന്ന ആളുകളുണ്ട്, അവരെയും ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇരുചക്ര വാഹനത്തിലൊക്കെ വന്ന ആളുകളുണ്ട്, അവരെയൊക്കെയും ഭീഷണിപ്പെടുത്തുന്നു. ഇവർ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരെന്നാണ് മനസ്സിലാക്കുന്നത്. ലഹരി ഉപയോഗിച്ച ശേഷം ഇങ്ങനെ ചെയ്തു എന്ന ഒരു കരുതലിലാണ് പോലീസുമുള്ളത്. ഇവരുടെ രക്ത സാമ്പിൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. നെയ്യാറ്റിൻകര പോലീസാണ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത്. രണ്ടുപേരെയും പിടികൂടുകയും ചെയ്തു. ഇവർ സഞ്ചരിച്ച ബൈക്ക് ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. സംഘത്തിൽപ്പെട്ടവരാണോ ഈ പിടിയിലായവർ? ഇവരുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം, ഇവരുടെ പശ്ചാത്തലം എന്താണ് വിനോദ്? പ്രാഥമികമായ പരിശോധനയിൽ ഇവർ നേരത്തെയും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് നെയ്യാറ്റിൻകര പോലീസ് മനസ്സിലാക്കുന്നത്. മറ്റ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഇവരെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. മാത്രവുമല്ല, ഇവർ ഉപയോഗിച്ചിരുന്ന ലഹരി മദ്യമാണോ അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ ഇവർ ഉപയോഗിച്ചിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധന, രക്തസാമ്പിൾ ഉൾപ്പെടെ അത് വിശദമായി പരിശോധിച്ച് തുടർ നടപടി എന്ന നിലയ്ക്കാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ ബസ്സിനെ ഇതിൻ്റെ മിറർ തല്ലി തകർത്തതോടുകൂടി യാത്ര നടത്താനാകാത്ത സ്ഥിതിയുണ്ടായി. നിറയെ യാത്രക്കാരുണ്ടായിരുന്ന ഒരു ബസ്സാണ്. ഇപ്പോൾ ഏതാണ്ട് 39,000 രൂപ നഷ്ടപരിഹാരമായി തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സർവീസ് മുടങ്ങിയത് കൊണ്ട് തന്നെ, ബസ്സിൻ്റെ സർവീസ് മുടങ്ങിയത് കൊണ്ട് വലിയൊരു തുക, 39,000 രൂപ ആ സർവീസ് മുടങ്ങിയത് കൊണ്ട് മാത്രം അവർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ നഷ്ടം ആവശ്യപ്പെട്ടുള്ള നടപടി തമിഴ്നാട് സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും പി ഡി പി പി ആക്ട് ഉൾപ്പെടെ ഈ പ്രതികൾക്കെതിരെ ചുമത്തും. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയ ശേഷമായിരിക്കും ഒരുപക്ഷെ ഇവർക്ക് ജാമ്യം പോലും ലഭിക്കുക.
നേരത്തെയും ഇത്തരത്തിലുള്ള ലഹരി സംഘങ്ങൾ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ടോം പറഞ്ഞതുപോലെ തന്നെ ഉണ്ടായിരുന്നു. തെല്ലൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പട്ടാപ്പകലാണ് രണ്ടുപേർ തമിഴ്നാട് ബസ്സിനെ ആക്രമിച്ചത്. മറ്റേ ആളുകൾ ഈ ഘോഷയാത്ര കടന്നു പോകുന്നതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങൾ കുറച്ച് സമയത്തേക്ക് അവിടെ പിടിച്ചിടേണ്ടി വന്നു. ആ സമയത്താണ് ഒരു പ്രകോപനവുമില്ലാതെ ഇവർ തമിഴ്നാട് ബസ്സിലെ ഡ്രൈവർക്ക് നേരെ കത്തികാട്ടിയതും ഇങ്ങനെ വാൾ വീശിയതും ഭീഷണിപ്പെടുത്തിയതും മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഇവരുടെ വാഹനത്തിന് സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമോ ഓവർടേക്കിങ്ങോ അല്ലെങ്കിൽ നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യമോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നിർത്തിയിട്ടിരുന്ന ബസ്സാണ്. ആ ബസ്സിലെ ഡ്രൈവർക്ക് നേരെയാണ് ഇവരുടെ അതിക്രമം ആദ്യം ഉണ്ടായത്. പിന്നീട് ഈ ബസ്സിന് പിന്നാലെ വന്ന വാഹനങ്ങളുണ്ട്, ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട്, സ്ത്രീകൾ ഉൾപ്പെടെ ഈ വാഹനങ്ങളിലുണ്ടായിരുന്നു. അവർക്ക് നേരെയും ഇവരുടെ ഈ അതിക്രമം ഉണ്ടായി. അവരെ ഭീഷണിപ്പെടുത്തുന്ന, ആളുകളെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് അനന്തുവിൻ്റെ അഖിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇരുവരും നെയ്യാറ്റിൻകര സ്വദേശികളാണ്. രണ്ടുപേരും റിമാൻഡിലായിട്ടുണ്ട്. ടോം, എസ് പി വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. നെയ്യാറ്റിൻകരയിലാണ് തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിന് നേരെ രണ്ട് യുവാക്കൾ വടിവാൾ വീശി ഭീകരാദേശം സൃഷ്ടിച്ചത്. രണ്ടുപേരെയും നെയ്യാറ്റിൻകര പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്പോട്ട് ലൈവിനി പോകുന്നത് കാസർഗോട്ടേക്കാണ്. കഴിഞ്ഞ ദിവസം മാവേലി എക്സ്പ്രസ് ട്രാക്ക് മാറി കയറിയത് കാഞ്ഞങ്ങാട് സ്റ്റേഷൻ മാസ്റ്റർക്ക് പറ്റിയ പിഴവെന്ന റെയിൽവേ പ്ലാറ്റ്ഫോം ഇല്ലാത്ത ലൈനിലേക്ക് സ്റ്റേഷൻ മാസ്റ്റർ സിഗ്നൽ നൽകുകയായിരുന്നു. സംഭവത്തിൽ സാങ്കേതിക സുരക്ഷാ പിഴവുകൾ ഇല്ലെന്നും റെയിൽവേ വ്യക്തമാക്കി. മംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട മാവേലി എക്സ്പ്രസ് ആണ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്ക് മാറി കയറിയത്. വിശദാംശങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, വലിയൊരു അപകടം തലനാരിഴയ്ക്കാണ് ഒഴിവായത്. ഒരുപക്ഷേ വലിയൊരു ദുരന്തത്തിലേക്ക് വരെയും കാര്യങ്ങൾ നീങ്ങേണ്ടതായിരുന്നു. ഇത് ഈ സ്റ്റേഷൻ മാസ്റ്ററുടെ പിഴവെന്ന് തന്നെയാണോ റെയിൽവേ വ്യക്തമാക്കുന്നത്? ടോമേ, തീർച്ചയായും വലിയൊരു ദുരന്തമാണ് ഒഴിവായി പോയത് എന്ന് പറയാം. ഭാഗ്യം കൊണ്ടൊന്നു മാത്രമാണ് ഇത്തരത്തിൽ ഒഴിവായത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരേണ്ട ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോം ഒന്നുമില്ലാത്ത മധ്യത്തിലുള്ള ട്രാക്കിലേക്ക് കയറി വരുന്നു. യാത്രക്കാരൊക്കെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിനെയും കാത്തിരിക്കുന്ന സമയത്തായിരുന്നു ഈ സംഭവം. എന്തായാലും ഇത് ഇപ്പോൾ റെയിൽവേ ആകെ പറയുന്നത് ഇപ്പോൾ ഇത് സ്റ്റേഷൻ മാസ്റ്ററുടെ പിഴവ് മാത്രമാണ് എന്നാണ്. ഏതെങ്കിലും തരത്തിൽ സാങ്കേതികമായോ സുരക്ഷാ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന്. മാത്രമല്ല, ഈ സ്റ്റേഷൻ മാസ്റ്റർക്ക് 15 ദിവസത്തെ പരിശീലനം, അങ്ങനെ ഒരു നടപടിയിലേക്ക് മാത്രമാണ് ഇപ്പോൾ ഇത് ഒതുങ്ങിയിട്ടുള്ളത്. തീർച്ചയായും ഇത്തരത്തിൽ ഇതിനൊരു 3 മിനിറ്റ് മുൻപ് മാത്രമാണ് മംഗളൂരിൽ നിന്നുള്ള പാസഞ്ചർ ട്രെയിൻ കടന്നുപോയതും. എന്തായാലും കൃത്യമായ ഒരു പിഴവ് ഇതിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. വളരെ ഗൗരവമായ, അതിഗുരുതരമായ നടപടികളിലേക്കും ഗൗരവമായ പ്രശ്നമാണിത്. പക്ഷേ ഇത് വളരെ ലഘൂകരിച്ചാണ് ഇപ്പോൾ റെയിൽവേ ഇതിൽ ഈ ഇപ്പോൾ നടപടിയൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും സ്റ്റേഷൻ മാസ്റ്റർ ഇത് കുറ്റം സംബന്ധിച്ചോടുകൂടി ഇത്തരത്തിലൊരു നടപടിയും എടുത്ത് റെയിൽവേ കൈയെഴുക്കുന്ന ഒരു സ്വഭാവമാണ്. ഇതിൽ ഈ ട്രെയിൻ അതേ ട്രാക്കിൽ തന്നെ നിർത്തിയിട്ടാണ് ഇതിൽ യാത്രക്കാരെ കയറ്റിയതെന്നും ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ റെയിൽവേ ട്രാക്ക് മുറിച്ച് കടന്ന് പ്രായമായവരുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു. ഇവരൊക്കെ റെയിൽവേ ട്രാക്ക് മുറിച്ച് കടന്ന് വളരെ കഷ്ടപ്പെട്ടാണ് പിന്നീട് ഈ ബുദ്ധിമുട്ടിയാണ് ഈ ട്രെയിനിലേക്ക് പിന്നീട് കയറുന്നതും. ഈ ട്രെയിൻ പിന്നീട് 8 മിനിറ്റ് വൈകി, അതായത് ഇത്രയും യാത്രക്കാർ ഇറങ്ങി വന്ന് ഈ ട്രെയിനിൽ കയറേണ്ട സമയം 8 മിനിറ്റോളം വൈകി. ഇതേ ട്രാക്കിൽ നിന്ന് തന്നെ ട്രെയിൻ പുറപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും പ്ലാറ്റ്ഫോം 1-ലും 2-ലും അങ്ങനെയാണ് കാഞ്ഞങ്ങാടത്തെ സ്ഥിതി. അങ്ങനെയാണ്, 1-ഉം 2-ഉം മാത്രമാണുള്ളത്. മധ്യത്തിൽ രാജധാനി അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് സ്റ്റോപ്പ് ഇല്ലാത്ത ട്രെയിനുകൾ കടന്നു പോകുന്നതാണ്. ഒപ്പം ഗുഡ്സ് ട്രെയിനുകളൊക്കെ വന്നാൽ ഹോൾട്ട് ചെയ്യുന്ന ഒരു ട്രാക്കും കൂടിയാണ്. എന്തായാലും ഈ സമയത്ത് അത്തരത്തിൽ ട്രെയിൻ ഒന്നും ഇല്ലാത്തത് വലിയ ദുരന്തം തന്നെ ഒഴിവായി എന്ന് പറയാം. പക്ഷേ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഇതിൽ നടപടി വളരെ ലഘൂകരിച്ചാണ് ഇപ്പോൾ എന്തായാലും ഉണ്ടായിരിക്കുന്നത്. വെറും 15 ദിവസത്തേക്ക് ഈ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഇത്തരത്തിൽ പരിശീലനം നൽകുന്ന ഒരു ആയിരക്കണക്കിന് യാത്രക്കാരുടെ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ട് ഒരു സ്റ്റേഷൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പിഴവ്, ഒരു വീഴ്ച, ഇതിന് ഇത്ര ലഘൂകരിച്ച് കാണേണ്ടതാണോ പോലീസ്? അല്ല, ക്ഷമിക്കണം, ഈ റെയിൽവേ ഒരു കടുത്ത നടപടി സ്വീകരിക്കേണ്ടതല്ലേ? കാരണം ഇനി ഇത്തരം ഒരു പിഴവ് ഉണ്ടാകാതിരിക്കാൻ ഒരു ശക്തമായ നടപടി ആവശ്യമല്ലേ?
തീർച്ചയായും ഇതിൽ ടോമെ മറ്റൊരു കാര്യം റെയിൽവേ വിശദമാക്കുന്നത്, ചില യാത്രക്കാർ ട്രെയിനിന്റെ സമയവും ട്രെയിനിന്റെ മറ്റു കാര്യങ്ങൾ അറിയാനായി എത്തിയപ്പോൾ ശ്രദ്ധക്കുറവുണ്ടായി, ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അങ്ങനെയാണ് ഈ പിഴവുണ്ടായതെന്നും ഈ റെയിൽവേയുടെ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണത്തിൽ പറയുന്നുണ്ട്. നോക്കണം, എത്ര ആലോചിച്ച് നോക്കിയാൽ ഇത്രയും വളരെ സുരക്ഷാ കാര്യങ്ങളോട് നോക്കേണ്ട ഒരു റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ആണോ ഇത്തരത്തിൽ ട്രെയിനിന്റെ സമയമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതെന്നൊക്കെ ചോദ്യക്കും അവിടെ ഉയരുന്നുണ്ടാവും. ഇതാണ് റെയിൽവേ നൽകിയത് ഒരു വിശദീകരണം. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം റെയിൽവേ എത്ര ലഘൂകരിച്ചാണ് ഈ സംഭവത്തെ കാണുന്നതെന്ന്. എന്തായാലും ഇത് നിരവധി പേരാണിത് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ എടുത്തതും ഇന്നലെ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലടക്കെ ഇത് പ്രചരിച്ചിരുന്നു. ഈ ട്രെയിൻ വളരെ വേഗത്തിലായിരുന്നു ഈ ട്രെയിൻ വന്നതും അതുപോലെ തന്നെ ഈ നടുക്കുള്ള ഒരു ട്രാക്കിലേക്ക് ഇത് കയറി വിടുന്നതും തുരുതുര അനൗൺസ്മെന്റ് ആയിരുന്നു. പിന്നീട് മാവേലി എക്സ്പ്രസ് എത്തിയിരിക്കുന്നു, ഇങ്ങനെ ഇത് ഈ ട്രെയിനാണ് നിങ്ങൾ, പലർക്കും ഇത് മനസ്സിലായില്ല, ഇത് മാവേലി എക്സ്പ്രസ് തങ്ങൾ യാത്ര ചെയ്യേണ്ട ട്രെയിനാണെന്ന് പോലും മനസ്സിലായില്ല. കാരണം ഒരിക്കലും കാഞ്ഞങ്ങാടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ സംഭവിക്കാത്തതാണിത്. അത്ര വലിയ ഗുരുതരമായ ഒരു പിഴവാണ് ഇത് സംഭവിച്ചത്. പക്ഷേ ടോം സൂചിപ്പിച്ചതുപോലെ ഇതിൽ റെയിൽവേ വേണ്ടത്ര ഗൗരവമായ ഒരു നടപടിയിലേക്ക് ഇത് ഇതുവരെ കടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും വളരെ ഭാഗ്യം കൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തം ഇത്തരത്തിൽ ഒഴിവായതെന്ന് പറയേണ്ടി വരും. എന്തായാലും റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ ഇന്ന് കാഞ്ഞങ്ങാട് സന്ദർശിക്കും, പരിശോധന ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും റെയിൽവേ ആരും തന്നെ എത്തിയിട്ടില്ല. ഈ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ഇത്തരത്തിൽ കുറ്റം താൻ ചെയ്തതിൻ്റെ തൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ടാണെന്ന് സമ്മതിച്ചുകൊണ്ടാണ് മറ്റ് അന്വേഷണങ്ങളൊന്നും ഇല്ലാത്തതെന്ന് റെയിൽവേ വിശദമാക്കുന്നു. നമ്മൾ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്നു, ഇത്തരത്തിൽ സംഘം വരുന്നുണ്ട്, സാങ്കേതിക വിദഗ്ധരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ആരും ഇതിനെക്കുറിച്ച് ഈ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വലിയ അന്വേഷണമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ ഈ സമയം വരെ അത്തരത്തിൽ ഒന്നും കണ്ടിട്ടില്ല. എന്തായാലും ഈ ആലപ്പുഴ വഴി പോകുന്ന ഏക ട്രെയിനാണ് വൈകിട്ട് ഇത്തരത്തിൽ മാവേലി എക്സ്പ്രസ്. നിരവധി യാത്രക്കാർ മംഗളൂരിൽ നിന്നും കാസർഗോഡ് നിന്നും പിന്നീട് കാഞ്ഞങ്ങാട് നിന്നും ഏകദേശം കണ്ണൂർ എത്തുമ്പോൾ വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് മാവേലി എക്സ്പ്രസ് കാഞ്ഞങ്ങാട് വെച്ച് ട്രാക്ക് മാറി കയറിയത്. വലിയൊരു അപകടം തലനാരിഴയ്ക്കാണ് ഒഴിവായതെന്നാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ ഇത് സ്റ്റേഷൻ മാസ്റ്ററുടെ ഒരു പിഴവാണ്, മറ്റ് സാങ്കേതികമായ പിഴവുകൾ ഉണ്ടായില്ലെന്നാണ് റെയിൽവേ വിശദീകരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. മഞ്ഞയിൽ ആറാട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ തത്സമയം ന്യൂസ് 18 കേരളം. ഈ പരിപാടി